വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാൻ. ആദ്യം തന്നെ 2 മണിക്കൂർ മുമ്പ് ചെറുപയർ കുതിർത്ത് വെച്ചിരുന്നു. എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെയാണ് അടിച്ചെടുക്കേണ്ടത്. തരി ഉണ്ടെങ്കിൽ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അരിച്ചെടുക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ഞങ്ങൾ ഒരു 5-6 ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചെറുപയറിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാം. നമുക്കതിലേക്ക് വേണ്ട 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം. എന്നിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച ചെറുപയറിൻ്റെ മിക്സ് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ട കുത്തും. നമ്മൾ കുറുകി വന്ന ശർക്കര പാനും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പരുവ എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിന്നും വിട്ടു പോരുന്നതാണ്. അതുവരെ കുറുക്കിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചെറുതാക്കി അതിന് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇടയിലൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അലുവ റെഡിയായി കിട്ടുമ്പോൾ അത് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ അലുവയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു അലുവയാണ് ഇത്. മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ അലുവ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ചൂടൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുറിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.